2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് ഇന്ത്യയിൽ മാറ്റി നിർത്താനുള്ള പരിശ്രമം തുടങ്ങുകയാണ് കേരളത്തിലെ സി പി എം. ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു. ഓണം കഴിഞ്ഞ ഉടൻ തന്നെ സംസ്ഥാനത്തെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 2 വർഷം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി സ്വീകരിക്കേണ്ട നയങ്ങളും അതിൽ നടത്തേണ്ട പ്രചരണ വിഷയങ്ങളും ഒക്കെ തന്നെ സജീവമായി ചർച്ച ചെയ്ത് 2024 തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് 18ഓ 19ഓ സീറ്റ് നേടുകയാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. 2004 18 സീറ്റ് സി പി എം കേരളത്തിൽ നേടിയിരുന്നു. ഇടതുമുന്നണി കേരളത്തിൽ നേടിയിരുന്നു. അന്ന് കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കുന്നതിന് കാരണം തങ്ങൾ കേരളത്തിൽ നേടിയ 18 സീറ്റുകളാണെന്നാണ് സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കളുടെ അവകാശവാദം. അതിന് സമാനമായി 2024 18ഓ 19ഓ സീറ്റുകൾ നേടി കേരളത്തിൽ നേടി ശക്തി തെളിയിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് മോദിയെ പ്രതിരോധിച്ച് നിർത്തുക എന്നതാണ് തങ്ങളുടെ നയമെന്നാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എം ബി ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി വന്നതിന് പിന്നാലെയാണ് ഇത്തരം നീക്കം, അതായത് മോഡിയെ പിടിച്ചുകെട്ടാൻ കേരളത്തിലെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊരു മണ്ടന്മാരെന്നാലോചിച്ചു. ഇന്ത്യയിൽ 540 ലോക്സഭാ മണ്ഡലങ്ങളടുത്ത് 18-20 സീറ്റ് കൊണ്ട് ഇന്ത്യയിലെ മോദിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുമെന്നും ഒക്കെ ചിന്തിക്കുന്ന ഈ ടീംസിനെയൊക്കെ എന്തു പറയാനാണ്. എന്തായാലും ശക്തമായ പ്രവർത്തനം ഇതിനു വേണ്ടി സി പി എം കേരളത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ അതിദയനീയമായി, അതായത് 2019 അതിദയനീയമായി പരാജയപ്പെട്ട ഇടത്ത് ആ പരാജയത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിക്കുന്നതിനായി മന്ത്രിമാർക്ക് ആണ് ഓരോ മണ്ഡലത്തിൻ്റെയും ചുമതലകൾ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 2 മണ്ഡലങ്ങളുണ്ട്. വി ശിവൻകുട്ടിക്കാണ് തിരുവനന്തപുരത്ത് അതിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. കൊല്ലത്ത് കെ എൻ ബാലഗോപാൽ, പത്തനംതിട്ടയിൽ വീണ ജോർജ്, കോട്ടയത്തേക്ക് ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ അത് വി എൻ വാസവൻ, എറണാകുളത്തേക്ക് വരുമ്പോൾ പി രാജീവ്, തൃശ്ശൂരിലേക്ക് വരുമ്പോൾ പുതിയ ഒരു ആളിനെ ഇപ്പോൾ നിശ്ചയിക്കുകയാണ്. എം പി രാജേഷിന് പാലക്കാടിൻ്റെ ചുമതല നൽകിയേക്കും. എം പി ഗോവിന്ദൻ മാസ്റ്റർക്ക് നേരത്തെ നൽകിയിരുന്ന 2 മണ്ഡലങ്ങൾ അതിപ്പോൾ മാറി മറ്റൊരാൾക്ക് നൽകാനാണ് തീരുമാനം. ഇങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും മന്ത്രിമാർ നിരന്തരം സമ്പർക്കങ്ങൾ നടത്തി പാർട്ടി പ്രവർത്തകരും നേതാക്കളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് എന്താണിപ്പോൾ ദേശീയ തലത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ, എങ്ങനെയാണ് ബി ജെ പിയെ രാജ്യത്ത് പ്രതിരോധിക്കുക, അതിനുവേണ്ടി സി പി എമ്മിനെ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ തന്നെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടെ കേരളത്തിൽ മുഴുവൻ സീറ്റും നേടി ദേശീയ തലത്തിൽ വലിയ ശക്തിയായി എ കെ ജി ഭവനിലിരുന്നു കൊണ്ട് ബി ജെ പിയെ ചെറുക്കുക, ഇതാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. അവരത് ഉടൻ തന്നെ പ്രാവർത്തികമാക്കുകയും ചെയ്യും. അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓണം കഴിഞ്ഞ്, ഓണത്തിൻ്റെ തിരക്ക് കഴിഞ്ഞ് ഫ്രീ ആവുന്ന മുറയ്ക്ക് ഇവരെല്ലാം ആ പരിപാടിയിലേക്ക് ഇറങ്ങുമെന്നാണ് ഇപ്പോൾ സി പി എമ്മുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം. ദേശീയ തലത്തിൽ 2 സംസ്ഥാനങ്ങളിൽ നേരത്തെ ഭരണമുണ്ടായിരുന്നു, പശ്ചിമബംഗാളിലും ത്രിപുരയിലും. അവിടെയൊക്കെ ഇപ്പോൾ മരുന്നിന് പോലും ഒരു സീറ്റില്ല. അപ്പോൾ ഇനി അവിടെയൊന്നും വലിയ പ്രതീക്ഷ പുലർത്താനും പാർട്ടി പോകുന്നില്ല. തമിഴ്നാട്ടിൽ ഡി എം കെയുമായി ചേർന്നതുകൊണ്ട് കഴിഞ്ഞ തവണ 2 സീറ്റ് കിട്ടി. അതുകൊണ്ട് തമിഴ്നാട്ടിലും ഒന്നാഞ്ഞു പിടിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്, കേരളത്തിലും ഒന്നാഞ്ഞു പിടിക്കണം. ഇത് രണ്ടും കൂടെ ചേർന്ന് കുറേ സീറ്റുകൾ സമാഹരിച്ചു കൊണ്ട് ദേശീയ തലത്തിൽ ബി ജെ പിയെ അങ്ങ് വലിച്ചു താഴെയിടണം. ബി ജെ പി വരരുത്. മതേതര കക്ഷികളുടെ സഖ്യം മാത്രമേ ഇന്ത്യ ഭരിക്കാവൂ. അതിന് കേരളത്തിൽ നിന്ന് സി പി എം ദേശീയ തലത്തിൽ നേതൃത്വം കൊടുക്കുമെന്നാണ് നമ്മുടെ ക്യാപ്റ്റൻ ഇരട്ടച്ചങ്കൻ പിണറായി വിജയൻ സാർ പറയുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ചുമതലയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും കായിക അധ്യാപകനുമായ എം ബി ഗോവിന്ദനുള്ള. അദ്ദേഹം ചൂരൊക്കെ എടുത്ത് ഈ പാർട്ടി നേതാക്കളെയൊക്കെ ശക്തിപ്പെടുത്തുന്നതിനുള്ള കർമ്മ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ദേശീയ തലത്തിൽ ഇനി കേരളം മാത്രമേ ഉള്ളൂ അധികാരം, മറ്റൊരിടത്തുമില്ല. അതുകൊണ്ടാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്
ഈ തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ ഇത്രത്തോളം സ്വീകാര്യത കിട്ടുന്നത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ. അപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ മോഹമാണ് ഇപ്പോൾ മോദിയെ 2024 അധികാരത്തിൽ നിന്നും അകറ്റി നിർത്തുക എന്നുള്ളത്. 2019 സംഭവിച്ചതിനെക്കുറിച്ച് അവർ വിലയിരുത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്കെത്തി, ആ ഒരു തരംഗമുണ്ടായി, ആ തരംഗത്തിൽ കൊല്ലത്ത് പോലും അടിതെറ്റിപ്പോയി. അങ്ങനെ ആ ഒരു സംഭവം ഇനി ഉണ്ടാവില്ല, ആ തരംഗമൊന്നും ഇനിയില്ല. ഇനി CPM ഒന്ന് ശ്രമിച്ചാൽ 20 സീറ്റിലും വിജയിക്കാനാകും. അങ്ങനെ 20 സീറ്റിലും വിജയിച്ച് 20 MP കൊണ്ട് ലോക്സഭയിലേക്ക് പോയി അവിടെ BJP പ്രതിരോധിച്ച് നിർത്താം. അങ്ങനെ BJP അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തി വളരെ സന്തുഷ്ടകരമായ, വളരെ ജനാധിപത്യപരമായ, മതേതരമായ ഒരു ഭരണം രാജ്യത്ത് കാഴ്ചവെക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ മുഖ്യനെ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുമോ ദേശീയ തലത്തിൽ എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.